നമസ്കാരം നവംബർ ഒന്നിന് കേരളത്തിൽ നടന്ന താരവിവാഹവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയിൽ മോറസ് കോയിൻ തട്ടിപ്പിലെ പണം ഈ വിവാഹത്തിനും ചെലവാക്കിയിട്ടുണ്ട് എന്നാണ് നിഗമനം ബിറ്റ് കോയിൻ തട്ടിപ്പിലെ സംശയങ്ങളാണ് ഈ വിവാഹത്തിലെ ചെലവുകളെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നത് സംവിധായകനും നടിയുമാണെന്ന് വിവാഹിതരായത് അതിനിടെ മോറസ് കോയിൻ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ കൊല്ലം അഞ്ചു കൊല്ലം മൂട് സ്വദേശി സന്തോഷ് ഫിലിക്സിനെ കണ്ണൂർ അസിസ്റ്റന്റ് കമ്മീഷണർ പി പി സദാനന്ദൻ അറസ്റ്റ് ചെയ്തു ഇതോടുകൂടി കേസിൽ അറസ്റ്റിലാകുന്നവർ ഏഴായി തട്ടിപ്പിൽ വിവിധ ഏജൻസികളുടെ സംയുക്ത അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്രവും സജീവമാവുകയാണ് ജി എസ് ടി ഇന്റലിജൻസ് ഇ ഡി ഐ ടി വകുപ്പ് എന്നീ ഏജൻസികൾ സംയുക്തമായിട്ടാണ് അന്വേഷണം നടത്തുന്നത് വാസ്ര എന്ന സ്ഥാപനം നാല്പത് കോടിയുടെ വെട്ടിപ്പ് നടത്തിയത് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കേന്ദ്ര നടപടി നടൻ ഉണ്ണിമുകുന്ദൻ അടക്കമുള്ളവർ സംശയനിഴലുമാണ് സണ്ണിലിയും നായികി അയുഷീറോ എന്ന സിനിമയും അന്വേഷണ പരിധിയിലുണ്ട് ഇതിനു പിന്നിലുള്ളവരെ അറസ്റ്റ് ചെയ്ത തട്ടിപ്പില വിവരങ്ങൾ കൂടുതൽ പുറത്തു വരും വിവി ഐപികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസും മടിക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം ഇവർക്ക് വേണ്ടി പലവിധ സമ്മർദ്ദങ്ങളും പോലീസിന് മേലുണ്ട് എന്നാണ് സൂചന വമ്പൻ തോക്കുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടതോടുകൂടി മുഖ്യധാര മാധ്യമങ്ങൾ പോലും വാർത്ത നൽകുന്നതിൽ മടി കാണിക്കുകയാണ് മൊറീസ് കോയിൻ പദ്ധതിയിലെ ആദ്യകാല നിക്ഷേപകരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസും പരിശോധിച്ചു വരുന്നു സന്തോഷ് ഫിലിക്സിന്റെ പേരിൽ കൊല്ലം ആക്സിസ് ബാങ്കിലുള്ള അക്കൗണ്ട് പരിശോധിച്ചതിൽ അൻപത്തെട്ട് കോടി ഇരുപത്തെട്ട് ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ വിവിധ നിക്ഷേപകരിൽ നിന്നും സ്വീകരിച്ചതായി കണ്ടെത്തിയിരുന്നു മൊത്തം ആയിരത്തി മുന്നൂറ് കോടി രൂപ പിരിച്ചെടുത്തതിൽ അൻപത്തെട്ട് കോടി രൂപയും സന്തോഷിന്റെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്തത് ഈ തട്ടിപ്പ് പദ്ധതിയിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ ഇയാൾ ചേർത്തതായും കണ്ടെത്തി ഇയാൾ തന്നെ ലോങ് റിച്ച് വെബ്സൈറ്റിലും മൊറിസ് കോയിൻ വെബ്സൈറ്റിലുമായി മുന്നൂറ്റി എഴുപത്തി ആറ് വ്യത്യസ്ത ഐഡികളിൽ രജിസ്റ്റർ ചെയ്തു പിൻ സ്റ്റോക്കിസ്റ്റുകൾ വഴി ശേഖരിച്ച ഭീമമായ തുക കമ്പനി ഉടമ നിഷാദിൻ്റെ ഫെഡറൽ ബാങ്ക് വൈശ്യ ബാങ്ക് കരൂർ വൈശ്യ ബാങ്ക് തുടങ്ങിയ അക്കൗണ്ടുകളിലേക്കും ലോങ് റിച്ച് ഗ്ലോബൽ എന്ന പേരിൽ കാത്തലിക് സിറിയൻ ബാങ്കിന്റെ കോയമ്പത്തൂർ ബ്രാഞ്ച് അക്കൗണ്ടിലേക്കും ഐ സി ഐ സി ഐ അക്കൗണ്ടിലേക്കും മാറ്റിയതായി കണ്ടെത്തി ഈ അക്കൗണ്ടുകളിൽ നിന്നും വിവിധ ഇന്റർനെറ്റ് മണി പേയ്മെന്റ് ഗേറ്റ് വേ കമ്പനികളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു ഇത്തരം നോഡൽ അക്കൗണ്ടുകൾ വഴി ആദ്യകാല നിക്ഷേപകർക്ക് ഭീമമായ പണം വിതരണം ചെയ്തിട്ടുണ്ട് ഈ അക്കൗണ്ടുകളെല്ലാം പരിശോധിച്ചതിന്റെ ഭാഗമായിട്ടാണ് സന്തോഷ് ഫിലിക്സ് അറസ്റ്റിലായത് കണ്ണപുരം എസ് ഐ വിനീഷ് എടക്കാട് എസ് ഐ മഹേഷ് കണ്ടംബേത്ത് കണ്ണൂർ സിറ്റി എസ് ഐ സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അറസ്റ്റുകൾ നടന്നു വരുന്നത് ലോങ് റീച്ച് നിക്ഷേപ തട്ടിപ്പ് പദ്ധതിയുടെ ഫണ്ടുകൾ കൈകാര്യം ചെയ്ത കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്തു വരികയാണ്